നമസ്കാരം. ആന്തൂരിൽ പ്രവാസി വ്യവസായി സാജൻ പാറയ്ക്കൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രവാസി സമൂഹത്തിന് പ്രതിഷേധം ആളിക്കത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വിദേശ രാജ്യങ്ങളിൽ പോയി വാക്കു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ നിക്ഷേപം ഇറക്കാൻ പല പ്രവാസികളും തയ്യാറാകുന്നത്. എന്നാൽ ഇപ്പോഴും മുട്ടുന്യായങ്ങളിൽ നിരത്തി വ്യവസായികളെ ഓടിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത്. ഭരണാധികാരികളുടെ പിടിപ്പുകേടും പലപ്പോഴും പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. ഏതായാലും ചുവപ്പു നടയിൽ കുരുങ്ങി രക്തസാക്ഷിയാകേണ്ടി വന്ന വ്യക്തിയാണ് ആന്തൂരിലെ സാജൻ പാറയ്ക്കൽ. സാജൻ ആത്മഹത്യ ചെയ്തത് നഗരസഭയുടെ നടപടികളിൽ മനം നൊന്താണെന്ന് സാജന്റെ ഭാര്യ ബീന ആരോപിച്ചതോടെ പാർട്ടി ഗ്രാമത്തിലെ ആത്മഹത്യ സി പി എമ്മിനെയും വിട്ടിലാക്കുന്നുണ്ട്. ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും ഉപയോഗിച്ചാണ് നൈജീരിയയിൽ നിന്ന് മടങ്ങിയെത്തിയ സാജൻ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ഓഡിറ്റോറിയത്തിന് അനുമതി ലഭിക്കില്ലെന്ന് വ്യക്തമായതോടെയാണ് ഭർത്താവ് ജീവനൊടുക്കിയതെന്നും ബീന പറയുന്നുണ്ട്. കഴിഞ്ഞ കുറേയധികം ദിവസമായി ഭർത്താവ് മാനസിക വിഷമത്തിലായിരുന്നു. ഓഡിറ്റോറിയത്തിന് അനുമതി നൽകിയില്ലെന്ന വാശിയിലായിരുന്നു നഗരസഭ. ഓരോ തവണയും നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് നഗരസഭ അനുമതി നിഷേധിക്കുകയായിരുന്നു എന്നും ബീന ആരോപിക്കുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും ബീന പറയുന്നു. ബീനയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കുറച്ചു ദിവസമായി ചേട്ടൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഓഡിറ്റോറിയത്തിന്റെ കടലാസുകളുമായി പിന്നാലെ നടക്കുകയായിരുന്നു. പക്ഷെ അവർ തന്നതേയില്ല. ചേട്ടനെ കബളിപ്പിക്കുന്നതായി തോന്നിയിട്ടുണ്ടാവണം. തരില്ല എന്ന് ഉറപ്പ് തോന്നിയിട്ടുണ്ടാകണം. രാത്രിയും പകലുമില്ലാതെ പിന്നാലെ ഓടി നടക്കുകയായിരുന്നു. ചെയർപേഴ്സണ് സഹകരിച്ചു കൂടായിരുന്നോ എന്നാണ് ബീന ചോദിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നയാളായിരുന്നു ഭർത്താവെന്നും ബീന പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പി ജയരാജന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അവർ സഹായിച്ചിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നും ബീന മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം വിഷയം നിയമസഭയിലും എത്തിയിട്ടുണ്ട്. ആന്തൂരിൽ പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്ത വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. ആന്തൂരിലെ വ്യവസായിയുടെ ആത്മഹത്യ അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞത്. ആരോപണം ശരിയാണെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കെട്ടിട നിർമ്മാണത്തിൽ അപാകത ഇല്ല എന്ന് ടൗൺ പ്ലാനർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും നരഹത്യയാണ് നടന്നതെന്നും പ്രമേയത്തിന് അനുമതി തേടിയ സണ്ണി ജോസഫ് MLA ആരോപിച്ചു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് നഗരകാര്യ റീജിയണൽ ഡയറക്ടർ പരിശോധിക്കുമെന്നും മന്ത്രി AC മൊയ്തീൻ മറുപടി നൽകി. എന്നാൽ പ്രവാസികൾ കേരളത്തിലെത്തി വ്യവസായം തുടങ്ങിയാൽ പരദേശത്തേക്ക് അയക്കുന്ന അവസ്ഥയാണ് ഉള്ളതെന്നാണ് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത്. മരണത്തിന് ഉത്തരവാദി CPM ആണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചും വിഷയം സർക്കാർ ഗൗരവത്തോടെ എടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയും പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം ആരോപണം MV ഗോവിന്ദന്റെ ഭാര്യ ഭരിക്കുന്ന ആന്തൂർ നഗരസഭയ്ക്കെതിരെ ഉയർന്നതോടെ തടിയൂരിയെടുക്കാനുള്ള ശ്രമങ്ങൾ നഗരസഭയും ആരംഭിച്ചു. ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ PK ശ്യാമളയും വ്യക്തമാക്കുന്നത്. കോടികൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഓഡിറ്റോറിയത്തിന്റെ പ്രവർത്തനാനുമതി നഗരസഭ വൈകിപ്പിച്ചതിൽ മനംനൊന്ത് കഴിഞ്ഞ ദിവസമാണ് സാജൻ ആത്മഹത്യ ചെയ്തത്. കണ്ണൂർ കൊറ്റോളി സ്വദേശി സാജൻ പാറയിലായിരുന്നു ആത്മഹത്യ ചെയ്തത്. ചൊവ്വാഴ്ച പുലർച്ചെ സാജനെ കൊറ്റാളിയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നൈജീരിയയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് സമ്പാദിച്ച 16 കോടിയോളം രൂപ മുടക്കിയാണ് കണ്ണൂർ ബക്കളത്ത് സാജൻ കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചത്. കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി നമ്പറിന് അപേക്ഷ നൽകിയപ്പോൾ ചെറിയ കാരണങ്ങൾ ആന്തൂർ നഗരസഭ ചൂണ്ടിക്കാട്ടി തടഞ്ഞുവെച്ചു എന്നാണ് ആരോപണം. നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെ നിയമലംഘനമുണ്ടെന്ന് പറഞ്ഞ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ സാജൻ നൽകിയ പരാതിയിൽ ഉന്നതതല സംഘം നടത്തിയ അന്വേഷണത്തിൽ നിയമലംഘനമില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.